ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അശ്വതി അജയ് വ്ളോഗ്സ്. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് പിഷാരിക്കാവ് ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പോ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലെ കൊല്ലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ഞങ്ങൾ ഇതിന് മുന്നേയും പോയിട്ടുണ്ട്. അപ്പോ എന്റെ കൂടെ ഇപ്പം അമ്പാടിയുണ്ട്, പിന്നെ അജയേട്ടനുണ്ട്, പിന്നെ വന്നിട്ട് അമ്മയും അതേപോലെ അച്ഛൻ്റെ അമ്മ സതിയമ്മ. അപ്പൊ ഇത്ര പേരാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ ഉണ്ടാവുക. അപ്പൊ ഞങ്ങളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ, 6:30 കഴിഞ്ഞു. ഇനി അവരെയും കൂടെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ യാത്ര തുടരുന്ന ആയിരിക്കും. രാവിലെ തന്നെ ഇറങ്ങിയിട്ട് വിശക്കാൻ തുടങ്ങി. ഹലോ ഗായ്സ്, വിശക്കാൻ തുടങ്ങി ഗായ്സ്. ഇന്നലെ നേരത്തെ ഫുഡൊക്കെ കഴിച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ എംപ്റ്റി സ്റ്റൊമക്കാണ് ഉള്ളത്. കുറച്ച് വെള്ളം കുടിച്ചു, പക്ഷേങ്കിൽ ചെറുതായിട്ട് ഒന്ന് വിശക്കുന്നുണ്ട്. അമ്പാടി രാവിലെ എഴുന്നേറ്റ പാടി ചോക്ലേറ്റൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് ഡയറി മിൽക്ക് ഉണ്ട്, അത് കഴിക്കട്ടെ കേട്ടോ. കാരണം ഇനിയിപ്പം അമ്പലത്തിലൊക്കെ തൊഴുത് വരുമ്പോഴാണ് എന്തെങ്കിലും കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ചെറിയ കഴിച്ചില്ലെങ്കിൽ വിശക്കാൻ തുടങ്ങും. ആകെ ഒരു പുകച്ചിൽ പോലൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. കവർ കഴിക്കല്ലോ. അപ്പോ ഞങ്ങൾ ഇതാ ഇവിടെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിരിക്കാൻ കേട്ടോ. കാരണം അമ്മയും സതിയമ്മയും വരുന്നതേ ഉള്ളൂ, അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചൊന്ന് റെഡി ആവട്ടെ, എന്നിട്ട് നമുക്ക് ജേണി സ്റ്റാർട്ട് ചെയ്യാം. ഹായ് പറ. ഹായ് ഹായ്. ഹായ് അത് കുട്ടി ഹായ് പറയാണ്. ഹായ് പറ. ഹലോ. അപ്പോൾ ഞങ്ങൾ ഇതാ ജേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സദ്യം ഇതാ എൻ്റെ അടുത്തുണ്ട്, പിന്നെ അമ്മ ഫ്രണ്ടിലിരിക്കുന്നുണ്ട്, പിന്നെ അജേട്ടനും മോനും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജേണി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പാർക്ക് ഹോസ്പിറ്റലിൽ, അതാണ് എൻ്റെ നൊസ്റ്റാൾജിക് മൊമെൻ്റാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളുടെ പിഷാരികാവ് ക്ഷേത്രത്തിൻ്റെ ഓട് ചേർന്നുള്ള ചിറയും കടന്ന് ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ എത്തിയിട്ടാണുള്ളത്. അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു, കാരണം ഇന്നൊരു വിശേഷ ദിവസമാണ്, നമ്മുടെ വിജയദശമി വിദ്യാരംഭ ദിവസമാണ്. അപ്പോൾ അമ്മയും സതിയമ്മയും ഫ്രണ്ടിലുണ്ട്, ഞാൻ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടാതെ അമ്പാടിയും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആക്ച്വലി ഏട്ടന് അമ്പലത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം അത് ഏട്ടനിട്ടോ ഓർത്തുമില്ല കേട്ടോ, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. പാപ്പൻ്റെ മോള് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം ഏട്ടന് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് പ്രവേശിക്കാൻ പറ്റില്ല. അപ്പോൾ ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും അമ്പാടിയും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒട്ടനവധി ഭക്തജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ക്ഷേത്രാങ്കണത്തിലൂടെ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒട്ടനവധി ഷോപ്സ്, പൂ വിൽക്കുന്നത്, ഫാൻസി ഐറ്റംസ്, ഐസ്ക്രീം, ടോയ്സ് വിൽക്കുന്നത്, അങ്ങനെ ഒട്ടനവധി ഷോപ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല തിരക്കായിരുന്നു. ഒട്ടനവധി ഭക്തജനങ്ങളുണ്ടായിരുന്നു. നല്ലൊരു ദിവസമാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. വടക്കേ മലബാറിലെ അതിപ്രശസ്തമായ ദേവീ ക്ഷേത്രമാണ് പിഷാരികാവ് ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞിട്ട് ഭദ്രകാളി ദേവിയാണ്. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ദേവിയുടെ വാള് പൂജിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. കാളിയാട്ട മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന മഹോത്സവം എന്ന് പറയുന്നത്. നമ്മൾ വഴിപാട് കൗണ്ടറിലേക്ക് പോകുകയാണ്. We'll be right back.
അപ്പോൾ സതിയമ്മയും അമ്മയൊക്കെ കൂടി തേങ്ങ മുട്ടാനുള്ള അതൊക്കെ വഴിപാടൊക്കെ കഴിപ്പിച്ചു. അതിനു ശേഷം ഏട്ടൻ വന്നു അമ്പാടീനെ എടുത്തതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രം പ്രദക്ഷിണം വെച്ചു. കൂടാതെ തൊഴുത് ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലായിട്ട് പ്രവേശിക്കാൻ പറ്റില്ല, കാരണം അത്ര ക്യൂ. വിദ്യാരംഭത്തിനായിട്ടുള്ള കുഞ്ഞു വാവകളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. ഈ 8:30 to 9:00 ആവുന്നതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വലതുവശത്തായിട്ട് പായൊക്കെ വിരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാരംഭം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ എന്താ പറയുക, തൊഴുത് ഇറങ്ങുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ മേടിച്ചു. അപ്പോൾ ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് തന്നെ നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ ചിറയാണ് കാണുന്നത് കേട്ടോ, വലിയ ചിറയാണ്. അപ്പോൾ ഞങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു റിട്ടേൺ വരികയാണ്. അമ്പാടി ബോളൊക്കെ വെച്ച് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഞങ്ങൾ വടകരയിലെ ഒരു ഹോട്ടൽ കണ്ടെത്തി കേട്ടോ. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ പൂരിയും ബാജിയും ഓർഡർ ചെയ്തു, പിന്നെ കോഫിയൊക്കെ കഴിച്ചു. ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എന്നെ ഇവിടെ എനിക്ക് ഇന്ന് ടെസ്റ്റ് ഗ്രൗണ്ടിൽ പോകണമായിരുന്നു, വടകരയിലെ ചെമ്മരത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ. അപ്പോൾ എന്നെ അവിടെ ഇറക്കി തന്നിട്ട് അവർ പോവുകയാണ് ഉണ്ടായത്. ഹലോ ഗായ്സ്, അപ്പോൾ ഞാനിതാ ചെമ്മരത്തൂരുള്ള ടെസ്റ്റ് ഗ്രൗണ്ടിലെത്തി. കുറച്ചും കൂടെ മുകളിലേക്ക് പോയാൽ മതി. അപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഹലോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വൈൻഡപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് വീട്ടിലെത്തിയല്ലോ കേട്ടോ. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞു, അതിനുശേഷം എനിക്ക് ചെമ്പരത്തൂര് ടെസ്റ്റ് ഗ്രൗണ്ട് പോയിട്ട് എച്ചെടുക്കാനുണ്ടായിരുന്നു. അതേപോലെ ടൂ വീലറിനും പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ. നല്ലപോലെ വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും നല്ല വീഡിയോസുമായി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ.